ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ കണ്ടതും കേട്ടതുമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സുഹൃത്തുക്കളോടും പറയൂ. തിയേറ്ററുകളിൽ തകർത്തോടുന്ന ടിയാനിലെ നായകന്മാർ പുതിയൊരു ദൗത്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ്. അതെ, പൃഥ്വിരാജും ഇന്ദ്രജിത്തും കൂട്ടുചേരുന്ന ഒരു ചലച്ചിത്ര നിർമ്മാണ കമ്പനി താമസിയാതെ യാഥാർത്ഥ്യമാവുകയാണ്. ഇത് പക്ഷേ ഒരു മുഴം നീട്ടിയെറിയൽ കൂടിയാണ് എന്ന് പറയണം. കാരണം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചലച്ചിത്ര വ്യവസായം എന്ന രീതിയിലാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ പൊതുവെ വിലയിരുത്തിയിരുന്നത്. എന്നാൽ പുലിമുരുകൻ എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ശതകോടികൾ വാരിക്കൂട്ടിയ ബ്രഹ്മാണ്ഡ വിജയത്തോടെ മലയാളം തമിഴിനും തെലുങ്കിനുമൊപ്പം നിൽക്കാവുന്ന ഫിലിം ഇൻഡസ്ട്രിയാണെന്ന തിരിച്ചറിവുണ്ടായി. ഇതിനു പുറമെ ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ ചലച്ചിത്ര സംരംഭങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന മഹാഭാരത പ്രോജക്റ്റും സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് ഈ മലയാളത്തിലാണ്. ഇതോടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മുതലിറക്കാൻ പല വമ്പൻ കമ്പനികളും സന്നദ്ധമായി രംഗത്തെത്തുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മലയാളത്തിലെ ജ്യേഷ്ഠാനുജന്മാരായ രണ്ട് വമ്പൻ താരങ്ങൾ ഒന്നിച്ച് ഒരു നിർമ്മാണ കമ്പനിക്ക് തുടക്കമിടുന്നത്. വമ്പൻ ബഡ്ജറ്റിൽ ബഹുഭാഷാ ചിത്രങ്ങൾ ലോക നിലവാരത്തിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും ഈ പ്രൊഡക്ഷൻ കമ്പനിക്ക്. മോഹൻലാലിനെ നായകനാക്കി 100 കോടിയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന വമ്പൻ പ്രോജക്റ്റും ഈ പ്രൊഡക്ഷൻ കമ്പനി ആദ്യ വർഷം തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. ഇതേവരെ പേരിട്ടിട്ടില്ലാത്ത ഈ പ്രൊഡക്ഷൻ കമ്പനിയെ കുറിച്ച് ഇരു താരങ്ങളും ഇതുവരെ മറ്റ് വെളിപ്പെടുത്തലുകൾ നടത്താൻ തയ്യാറായിട്ടില്ല. എങ്കിലും ഈ വർഷം തന്നെ കമ്പനി യാഥാർത്ഥ്യമാവുമെന്നാണ് അറിയുന്നത്. 2010 പൃഥ്വിരാജ് സന്തോഷ് ശിവനുമായി ചേർന്ന് ആരംഭിച്ച ഓഗസ്റ്റ് സിനിമാസിൽ നിന്നും അടുത്തിടെ പിൻവാങ്ങുന്നതായി പൃഥ്വിരാജ് അറിയിച്ചിരുന്നു. ഇത് പുതിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാകാനാണെന്നാണ് അണിയറ രഹസ്യം. പക്ഷെ പൃഥ്വിരാജ് ഇന്ദ്രജിത് ടീമിന്റെ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ വലിയ പ്രചോദനം മോഹൻലാലാണെന്നതാണ് രസകരം. ലാലേട്ടന് ഇപ്പോൾ നിലവിലുള്ള ബഹുഭാഷാ സ്റ്റാർ വാല്യുവിനെ മുന്നിൽ കണ്ട് അത്തരം സിനിമകൾക്കായി മുതലിറക്കാനാണ് ഉദ്ദേശമത്രേ. പുലിമുരുകന്റെ തമിഴ് പതിപ്പ് വൻ വിജയമായതോടെ തമിഴ്നാട്ടിലും ഒപ്പവും ജനതാ ഗാരേജും പോലുള്ള ചിത്രങ്ങൾ വഴി തെലുങ്കിലും വെന്നിക്കൊടി പാറിച്ച മോഹൻലാൽ സ്റ്റാർ കൺസിസ്റ്റൻസിയിൽ തെന്നിന്ത്യയിൽ ഏറ്റവും മുന്നിലാണെന്നതും ഈ ഉദ്ദേശത്തിന്റെ ചാലക ശക്തിയാണെന്നാണ് അറിയുന്നത്. എന്തായാലും പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി എവിടെയാണെങ്കിലും അന്വേഷിച്ചെത്തുമെന്ന് ഉറപ്പ്.